സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വന്ദനങ്ങൾ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ എനിക്കതിനെ അവസരമൊരുക്കി ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഈ സഭയുടെ ശുശ്രൂഷകനും കുടുംബത്തിനും ദൈവസഭയ്ക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചില സമയങ്ങളിൽ ചിന്തയ്ക്ക് ആധാരമായിട്ട് വിശുദ്ധ ബൈബിളിൽ നമുക്കൊരു തിരുവചന ഭാഗം വായിക്കാം. അതിനുവേണ്ടി നമുക്ക് റോമാലേഖനത്തിലേക്ക് വരാം. റോമാലേഖനം 8:18 വാക്യം ഒന്ന് വായിക്കാം. റോമാലേഖനം 8:18 വാക്യം വായിക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന വാക്കാണ്. നമുക്കറിയാം റോമാലേഖനത്തിലെ എഴുത്തുകാരൻ അപ്പോസ്തലനായ പൗലോസാണ്. പൗലോസിനെ സംബന്ധിച്ചുള്ള വിശദീകരണത്തിനല്ല ഞാൻ നിൽക്കുന്നെങ്കിലും വിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പൗലോസ് പറയുന്നത് എല്ലാവരെക്കാൾ ഏറ്റവും അധികം ഞാൻ എന്ത് ചെയ്തു, അധ്വാനിച്ചു എന്ന് പറയുന്ന അപ്പോസ്തലന്മാരെക്കാളൊക്കെ വളരെ സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവമനുഷ്യനായിരുന്നു അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്നത്. അദ്ദേഹം റോമിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റോമിലുള്ള വിശുദ്ധന്മാർക്ക് താൻ ഈ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 8:18 വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ ഇങ്ങനെയാണ് പറയുന്നത്, വെളിപ്പെടുവാനുള്ള നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഞാൻ എണ്ണുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വാക്യത്തിൽ കാണുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം ഇവിടെ കേട്ടോ. രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കാലത്തിലെ കഷ്ടങ്ങൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കാലത്തിലെ കഷ്ടങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ കാലത്തിലെ കഷ്ടം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ മനസ്സിനകത്തോട്ടൊരു ചോദ്യം വരും, ഏത് കാലത്തിലെ കഷ്ടമാണ് ഈ കാലത്തിലെ കഷ്ടമെന്ന് പറഞ്ഞാൽ ഏത് കാലത്തിലെ കഷ്ടമാകുന്നു എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും. അതിനെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് നേരെ കൊരിന്ത്യർക്കെഴുതിയ 1 15:19 വാക്യത്തിലേക്ക് വന്നാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. വായിക്കാം ആ വാക്യം. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും. ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ തുടരുന്നത് എങ്ങനെയാണ്, തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്, എന്താണ് ഈ ആയുസ്സിൽ. ശ്രദ്ധിക്കുന്നുണ്ടോ? ബൈബിളുള്ളവരെല്ലാം ഒന്ന് നോക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ആയുസ്സിൽ. പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെയാണ് ഇവിടെ റോമർക്ക് ലേഖനം എഴുതുമ്പോഴും പൗലോസ് ഉദ്ദേശിക്കുന്നത്. 8:18 അവിടെ പറയും ഈ കാലത്തിലെ കഷ്ടം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഈ ആയുസ്സിലെ കഷ്ടമെന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ ആയുസ്സിലെ കഷ്ടം സാരമില്ല എന്ന് എണ്ണുന്നു. അങ്ങനെയാണ് പൗലോസ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ആയുസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കെല്ലാവർക്കും അറിയാം ഈ ആയുസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ കാലഘട്ടത്തെയാണെന്ന് പറയുന്നത്. ആയുസ് എന്ന് പറയുന്നല്ലേ, നമ്മൾ എത്ര വർഷമാണോ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ആ എന്താണ് ആ വർഷങ്ങളെ അല്ലെങ്കിൽ ആ ഒരു കാലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആയുസ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത് ഈ കാലത്തിലെ കഷ്ടം അല്ലെങ്കിൽ ഈ ആയുസ്സിലെ കഷ്ടത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള വാസത്തെക്കുറിച്ചാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ അത് മനസ്സിലാകത്തുള്ളൂ. അതായത് നമുക്കറിയാം മനുഷ്യൻ ഈ പ്രപഞ്ചമെന്ന് പറയുന്ന വലിയൊരു അത്ഭുതമാണ്, അത്ഭുതമാണ് അല്ലേ. അതായത് ഏതാണ്ട് 10,000 കോടിയിലധികം ഗാലക്സികളുടെ ഒരു സംഗമമാണ് വാസ്തവത്തിൽ പ്രപഞ്ചമെന്ന് പറയുന്നത്. 10,000 കോടി കണ്ടെത്തിയത് അത്രയേ ഉള്ളൂ, അതിൽ കൂടുതൽ വേറെ ഉണ്ട്. ശാസ്ത്രം പറയും 10,000 കോടിയിലധികം ഗാലക്സികളുടെ
ഒരു സംഗമവേദിയാണ് എന്ത് പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിനകത്ത് നമുക്കറിയാം നമ്മൾ ജീവിക്കുന്നത് തന്നെ ഒരു പ്രപഞ്ചത്തിൽ ഒരു എന്താണ് ഒരു ഒരു ഗാലക്സിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. ആ ഗാലക്സിയുടെ പേരെന്താ? ഇതാണ് എന്താണ് മിൽക്കി വേ എന്ന് പറയും അല്ലേ. മിൽക്കി വേ എന്ന് പറയുന്ന ആ ഒരു ഗാലക്സിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനകത്ത് ഒരു ചെറിയ കുടുംബമുണ്ട്, പേരെന്താ? സൗരയുധം എന്നാണ് പറയുന്നത്. ഒരു ചെറിയ കുടുംബം, 8 ഗ്രഹങ്ങൾ, 60 ഉപഗ്രഹങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു കൊച്ചു കുടുംബമാണ്. പക്ഷേ ആ ഗാലക്സിക്കകത്ത്, മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിക്കകത്ത് എത്ര നക്ഷത്രമുണ്ട് നിങ്ങൾക്കറിയോ? 10,000 കോടി നക്ഷത്രമുണ്ട്. പ്രപഞ്ചത്തിലെ ഒരു വലിയ ആ ഗാലക്സി ഒന്നുമല്ല ഈ പറയുന്ന മിൽക്കി വേ എന്ന് പറയുന്ന ഈ ഗാലക്സി. പക്ഷേ ആ ഗാലക്സിക്കകത്ത് നക്ഷത്രത്തിൻ്റെ എണ്ണം 10,000 അല്ല 10,000 കോടി നക്ഷത്രങ്ങൾ ആ ഗാലക്സിക്കകത്തുണ്ട്. അതുപോലെയുള്ള 10,000 കോടി ഗാലക്സികൾ ചേർന്നതാണ് ഈ പ്രപഞ്ചമെന്ന് പറയുമ്പോൾ അതിൻ്റെ വിശാലത എത്രമാത്രം അത്ഭുതകരമാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ആ പ്രപഞ്ചത്തിനകത്ത് സൗരയുധം എന്ന് പറയുന്ന ഒരു ചെറിയ കുടുംബം, ആ കുടുംബത്തിൻ്റെ ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? സൂര്യൻ. സൂര്യനാണ് സൗരയുധത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിക്ക് ആവശ്യമുള്ള ചൂടും പ്രകാശവും എല്ലാം നൽകുന്നതാരാ? ഈ പറയുന്ന സൂര്യനാണ് നൽകുന്നത് അല്ലേ. ഇനി സൂര്യനെന്ന് പറയുന്ന നമ്മുടെ ഭൂമിയിൽ നിന്നും 15 കോടി കിലോമീറ്ററിന് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് സൂര്യനെന്ന് പറയുന്നത്. നമ്മുടെ ഭൂമി ചെറുതാണോ വലുതാണോ മക്കളെ? ഇവിടെ ശ്രദ്ധിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ശ്രദ്ധിച്ച്, നമ്മുടെ ഭൂമി എങ്ങനെയുണ്ട്? വലുതാ അല്ലേ, വലിയതാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഭൂമി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിനകത്ത് വെറും ഒരു ഒരു കുത്താണെന്നാണ് ശാസ്ത്രം പറയുന്നത്. നമ്മൾ ഈ ഭിത്തി കാത്തിച്ച് പേനാ കൊണ്ടൊരു കുത്തു കുത്തിയാൽ കാണുന്ന മക്ഷിയില്ലേ, അതുപോലെ ഒരു ചെറിയ സാധനമാണ് അതെ നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത്. ഇനിയും ഈ ഭൂമിയിൽ നിന്നും 15 കോടി കിലോമീറ്ററിന് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സൂര്യനുണ്ടല്ലോ, ആ സൂര്യൻ എന്ന് പറയുന്ന നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയേക്കാൾ 13,50,000 മടങ്ങ് വലിപ്പമുണ്ടെന്ന് ആ സൂര്യന്. എന്ന് പറഞ്ഞാൽ ആ സൂര്യനകത്ത് നമ്മുടെ 13,50,000 ഭൂമിയെ എവിടെ വെക്കാം? അത്രയും വലിയതാണ്. പക്ഷേ അതും പ്രപഞ്ചത്തിലൊന്നുമല്ലെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ വിശാലത നോക്കിക്കേ. ഇത്രയും വിശാലമായിരിക്കുന്ന ഒരു പ്രപഞ്ചം ദൈവം ഉണ്ടാക്കിയെങ്കിലും ഇതിനകത്ത് ഭൂമിയിൽ അനേക പക്ഷികളും മൃഗങ്ങളും അതുപോലെ മനോഹരമായ വൃക്ഷങ്ങളും ചെടികളും ഒക്കെ ദൈവം ഇവിടെ സൃഷ്ടിച്ചു എങ്കിലും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് ആരാ? അത് നമ്മളാ. എന്ന് പറഞ്ഞാൽ മനുഷ്യരാ. മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് ഒരു ചിന്തകൻ പറയുന്നത്, ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ വേലിയേറ്റമുണ്ടായപ്പോൾ ആ ദൈവസ്നേഹം പകർന്നു വയ്ക്കുവാൻ ദൈവമുണ്ടാക്കിയ ഒരു മൺപാത്രമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരത്ഭുത സൃഷ്ടിയാണ് മനുഷ്യർ. നമ്മൾ സാധാരണ സൃഷ്ടികളെ പോലെ അല്ല നമ്മൾ. നമ്മൾ പിന്നെന്താ? ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ വേലിയേറ്റമുണ്ടായപ്പോൾ ആ സ്നേഹം പകർന്നു വയ്ക്കുവാൻ ദൈവമുണ്ടാക്കിയ ഓരോ പാത്രങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും അതുല്യമായിരിക്കുന്ന സൃഷ്ടി എന്ന് പറയുന്നത് ആരാ? ആരാണ്? അത് മനുഷ്യനാണ്. നമ്മളാണ് ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന സൃഷ്ടി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ മനുഷ്യൻ ഒരു അത്ഭുതം തന്നെയാണ്. നമുക്കറിയാം മനുഷ്യൻ 3 വീടുകളിൽ പാർക്കുന്ന ആൾക്കാരാണ്. എത്രയാണ്? 3 വീടുകളിൽ. ആ വീട് ഏതൊക്കെയാണെന്ന് അറിയാവുന്നവരൊന്ന് പറഞ്ഞ്, ഏതൊക്കെയാണ് ആ വീടെന്ന് പറയുന്നത്? ഏതാണ്? ഏതാണ്? ഒന്നാമത്തെ വീടേതാ? അമ്മയുടെ ഗർഭപാത്രമാണ് ഒന്നാമത്തെ വീടെന്ന് പറയുന്നത്. രണ്ടാമത്തെ വീടോ? ഈ ഭൂമിയാ. ഇത് വിട്ടു കഴിഞ്ഞാൽ മറ്റൊരു വീടുകൂടെ മനുഷ്യനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യന്, എല്ലാ മനുഷ്യരും എത്ര വീടുകളിൽ പാർക്കുന്നവരാ? അതായത് 3 വീടുകളിൽ പാർക്കുന്നതാണ് മനുഷ്യൻ. അതിൽ ഒന്നാമത്തെ വീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് അമ്മയുടെ ഗർഭപാത്രമാണ്. ഇതൊരു വലിയ വീടൊന്നുമല്ല. ഏതാണ്ട് 7 സെന്റിമീറ്റർ നീളം, 5 സെന്റിമീറ്റർ വീതി, 2.5 സെന്റിമീറ്റർ കനം മാത്രമുള്ള ഒരു കൊച്ചു വീടാണ് നമ്മുടെ എല്ലാവരുടെയും ഒന്നാമത്തെ വീടെന്ന് പറയുന്നത്. ആ വീട്ടിൽ ജനിക്കാതെ ഒരു മനുഷ്യന് പോലും ഈ വീട്ടിലേക്ക് വരാനായിട്ട് സാധ്യമല്ല.
അതുകൊണ്ട് എല്ലാ മനുഷ്യന്റെയും ആദ്യത്തെ വീടെന്ന് പറയുന്നത് ഒരു കൊച്ചു വീടാ, അമ്മയുടെ ഗർഭപാത്രം എന്ന് പറയുന്ന ഒരു ചെറിയ വീടാ. അവിടെയാണ് സകല മനുഷ്യരും അവൻ്റെ ആരംഭം കുറിക്കുന്നത്. പ്രൈസലോട്, അതായത് മനുഷ്യൻ്റെ ആ ഒരു ഉൽപ്പത്തി എന്ന് പറയുന്ന വലിയ അത്ഭുതമാണ്. അതായത് അമ്മയുടെ ഗർഭപാത്രത്തെ ലാക്കാക്കി പായുന്ന 300 ദശലക്ഷം വരുന്ന ജീവാണുക്കളിൽ ഒരേ ഒരു ജീവാണു മാത്രമാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കയറി അവിടെ എന്തു ചെയ്യുന്നു, ഒരു മനുഷ്യനെ ആരംഭം കുറിക്കും. എന്ന് പറഞ്ഞാൽ ജീവാണു എന്ന് പറഞ്ഞാൽ വലിയ വാലിമാക്കരിയിൽ എത്ര നീളമുള്ള നമുക്ക് കാണാൻ പറ്റുന്നൊന്നുമില്ല, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഏതാണ്, ഒരേ ഒരു ജീവാണുവാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കയറിയിട്ട് ഒരു മനുഷ്യനെ ആരംഭം കുറിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കി വരുന്ന 300 ദശലക്ഷം ജീവാണുക്കളിൽ ബാക്കി മുഴുവൻ ജീവാണുക്കളും അമ്മയുടെ ഗർഭപാത്രത്തെ ലാക്കാക്കിയുള്ള ഓട്ടത്തിൻ്റെ നടുവിൽ എല്ലാം പരാജയപ്പെട്ട് പിന്മാറുമ്പോൾ ഒരേ ഒരെണ്ണം മാത്രമാണ് വിജയിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. അതേ പ്രിയമുള്ളവരെ, അങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയ ഓരോ വ്യക്തികളുമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾ, ഞാനും നിങ്ങളും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, ഞാനൊരു പരാജയമാണ്, എന്നെ ആർക്കും വേണ്ട, എൻ്റെ കുടുംബക്കാർക്ക് വേണ്ട, എൻ്റെ ബന്ധുക്കൾക്ക് വേണ്ട, ചാർച്ചക്കാർക്ക് വേണ്ട, എൻ്റെ നാട്ടുകാർക്ക് വേണ്ട, ഞാനൊരു പ്രയോജനമില്ലാത്തവനാണ്, എന്നെ യാതൊരു കാശനും കൊള്ളാത്തവരാണെന്ന് ചിലരൊക്കെ ചിലപ്പോഴൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. വാസ്തവത്തിൽ അങ്ങനെ നമ്മൾ ആരെങ്കിലും ഒരു പരാജയമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആരും ഒരു പരാജയമല്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മളെല്ലാവരും വിജയിച്ചത് കൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അനേക ജീവാണുക്കൾ അമ്മയുടെ ഗർഭപാത്രത്തെ ലാക്കാക്കി പാഞ്ഞെങ്കിലും വിജയിച്ച ഒരേ ഒരാളെന്ന് പറയുന്ന ഞാനാണ്, അത് നിങ്ങളാണ്, നമ്മളാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലേക്ക് ദൈവം നമ്മളെ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെടാൻ വേണ്ടിയല്ല, ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഇനി നമ്മുടെ ഒന്നാമത്തെ വീട് ഈ പറയുന്ന സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ നമുക്ക് എത്ര നാളാണ് താമസിക്കുവാനായിട്ട് കഴിയുന്നത്? എത്ര നാൾ താമസിക്കാൻ കഴിയും? ആ വളരെ കൃത്യമായി പറഞ്ഞാൽ 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക ഇത്രയുമേ താമസിക്കാൻ പറ്റത്തുള്ളൂ ഒന്നാമത്തെ വീട്ടിൽ, അല്ലേ? 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക കഴിയുമ്പോൾ ഒന്നിൽ തന്നെ പുറത്തു വരണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, പുറത്തെടുക്കും. അതിനപ്പുറത്ത് അവിടെ താമസിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മുടെ ഒന്നാമത്തെ വീട് എന്തായിരുന്നു? താൽക്കാലികമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ വീട്ടിലെ വാസം കഴിഞ്ഞ് രണ്ടാമത്തെ വീട്ടിലേക്ക് വരുന്നു. ഏതാണ് ഈ രണ്ടാമത്തെ വീട്? രണ്ടാമത്തെ വീടാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒന്നാമത്തെ വീട് എന്തായിരുന്നു? സത്യമായിരുന്നു, അല്ലേ? ആ വീട് സത്യമായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയും എന്താ? ഒരു സത്യമാ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വീടെന്ന് പറയുന്നത്. ഒന്നാമത്തെ വീട് താൽക്കാലികമായിരുന്നു എങ്കിൽ ഈ രണ്ടാമത്തെ വീടും എന്താ? ഇത് താൽക്കാലികമാ. ഒന്നാമത്തെ വീട് വിട്ട് നമ്മൾ രണ്ടാമത്തെ വീട്ടിലേക്ക് വന്നെങ്കിൽ രണ്ടാം വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകണം, അത് മൂന്നാമത്തെ വീടാ. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ രണ്ട് വീട് അതൊരു സത്യമായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മൂന്നാമത്തെ വീടും അതൊരു സത്യമാണ്. അത് ഈ രണ്ടാമത്തെ വീട് വിട്ടാൽ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും പോകേണ്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ വീട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇനി രണ്ട് വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ രണ്ട് വീടിലും നമുക്ക് താൽക്കാലികമായിട്ട് താമസിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? പക്ഷെ മൂന്നാമത്തെ വീട് നിത്യമായ വീടാണെന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ഒന്നാമത്തെ വീട് വിട്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നു, അതായത് ഒന്നാമത്തെ വീട് വിട്ട് രണ്ടാം വീട്ടിലേക്ക് വരുന്ന ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താ? ഡെലിവറി, അല്ലെങ്കിൽ പ്രസവം എന്ന് പറയും. ഇത് എന്തിനു വേണ്ടിയാ? ഒന്നാം വീട്ടിൽ നിന്ന് മനുഷ്യന് രണ്ടാം വീട്ടിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണിത്. ഇതുപോലെ തന്നെ രണ്ടാം വീട്ടിൽ നിന്ന് അവനെ മൂന്നാം വീട്ടിലേക്ക് പോകാൻ ഒരു പ്രക്രിയ ഇവിടെ നടക്കും. അതിൻ്റെ പേരെന്താണെന്നറിയോ? മരണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത് ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ് മനുഷ്യൻ്റെ ജീവിതം. ഇതിനാണ് ബൈബിൾ
വിളിക്കുന്ന പേര് ആയുസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ആയുസിൽ പ്രത്യാശ വച്ചിരിക്കുന്ന, ഈ ആയുസിൽ മാത്രം പ്രത്യാശ വച്ചിരിക്കുന്നവരെ എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ചാണ്? ഈ ഭൂമിയിൽ ഉള്ള മനുഷ്യന്റെ ജീവിതകാലത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ആ വിഷയത്തെ കുറിച്ചാണ് പൗലോസ് അവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ഈ ആയുസ് എന്ന് പറയുന്നത് എത്ര നാളായിരിക്കും നമുക്ക് ഇവിടെ ലഭിക്കും? നമുക്കറിയാം നേരത്തെ പറഞ്ഞത് ആ ഒന്നാം വീട്ടിൽ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളല്ലേ. അത് കൃത്യമായിട്ട് ഡോക്ടർമാർ പറയും ഇന്ന ദിവസം എന്ത് ചെയ്യും ഈ ഭൂമിയിലേക്ക് വരുമെന്ന് പറയും. പക്ഷേ ഈ രണ്ടാമത്തെ വീട് വിട്ടു പോകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഒരൊറ്റ മനുഷ്യന് പറയാൻ പറ്റത്തില്ല ഏത് ദിവസം രണ്ടാം വീട് വിട്ടു മൂന്നാമത്തെ വീട്ടിലേക്ക് പോകുമെന്ന് ഏതെങ്കിലും മനുഷ്യന് പറയാൻ പറ്റുമോ? ഇല്ല, ആർക്കും പറയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഈ രണ്ടാം വീട് വിട്ടു പോകും എന്നുള്ളത് ഒരു 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എപ്പോൾ പോകും എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. നമുക്ക് ആർക്കും അറിയത്തില്ല എപ്പോൾ നമ്മൾ പോകുമെന്ന്. പക്ഷെ ബൈബിൾ പറയുന്നു ഈ ഭൂമിയിലുള്ള മനുഷ്യൻ്റെ ആയുസ്സിനെ ബൈബിള് ഒരു 4 വിരലിനോട് താരതമ്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളതായി നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം മനുഷ്യൻ്റെ ആയുസ് ഏറ്റവും കൂടുതൽ നാൾ ജീവിച്ചിരുന്ന ആളാരാണ്? മെഥൂശലഹാണല്ലേ. അദ്ദേഹം 969 വർഷം അല്ലേ ജീവിച്ചിരുന്നു. മെഥൂശലഹ് ജീവിച്ചിരുന്നു. അതിനപ്പുറത്ത് ആരും ജീവിച്ചിരുന്നിട്ടില്ല. ജീവിച്ചിരുന്നിട്ടുണ്ടോ? ആരും ജീവിച്ചിരുന്നിട്ടില്ല. അദ്ദേഹം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഏറ്റവും കൂടിയ ആയുസ്. പക്ഷേ മനുഷ്യൻ ശരിയാകാതെ വന്നപ്പോൾ ഈ മനുഷ്യൻ്റെ ആയുസ്സിനെ ദൈവം വെട്ടി കുറച്ചു. ബൈബിൾ പറയുന്നു 120 വർഷമാക്കി. എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല? ശരിയാകാതെ വന്നപ്പോൾ 90-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ മോശ തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ അഹരോൻ ഹോർ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് മരിച്ചു വീണ് കിടക്കുമ്പോൾ അതിൽ വളരെ ദുഃഖത്തോടുകൂടെ ഇരിക്കുന്ന മോശ ദൈവത്തോട് ചോദിച്ചു, ആയുസ് എത്രയാണ് കർത്താവേ എന്നൊന്ന് പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അദ്ദേഹത്തെ പഠിപ്പിച്ചു. കാര്യം മനസ്സിലായപ്പോൾ മോശ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ അതായത് 80, അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ദൈവം പഠിപ്പിച്ചതാ. അതുകൊണ്ട് തീർന്നില്ല. വീണ്ടും നമ്മൾ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുക, 70-ോ 80-ോ വർഷമൊന്നുമല്ല മനുഷ്യൻ്റെ ആയുസ്സിനെ ദൈവം 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ഇതെന്തിനെ കാണിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മനുഷ്യൻ്റെ ആയുസ്സിനെ ദൈവം 4 ആയിട്ട് വിഭജിച്ചിരിക്കുകയാണ്. അതായത് മനുഷ്യൻ്റെ ആയുസ്സിനെ നമ്മൾ അവൻ്റെ ജനനം മുതൽ ഇങ്ങോട്ടൊന്ന് മരണം വരെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആയുസ് അവൻ്റെ ആദ്യത്തെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ബാല്യമാണ്. ബാല്യം കഴിഞ്ഞാൽ കൗമാരം, കൗമാരം കഴിഞ്ഞാൽ പിന്നെ യൗവനമാണ്, യൗവനം കഴിഞ്ഞാൽ വാർദ്ധക്യമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ആയുസ്സിനെ ദൈവം 4 ആയിട്ട് വെട്ടിമാറ്റി വച്ചിരിക്കുകയാണ്. ഇതിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന സകലം മനുഷ്യരും ഈ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ വീട് വിട്ടെന്ത് ചെയ്യണം? അവൻ പോയേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ബാല്യത്തിൽ ജനിച്ചു വീണ് കുറച്ച് നാൾ കഴിയുമ്പോൾ പലരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. നമുക്കറിയാം ചിലരെ ബാല്യത്തിൽ പോകാത്തവരെ എന്താണ് കൗമാരപ്രായത്തിൽ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ പോകുന്നുണ്ട്. അതിലും പോകാത്തവര് ഇന്ന് ഏറ്റവും കൂടുതലായി യൗവനക്കാർ ഈ ലോകത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ യൗവനത്തിനും പോകാത്തവര് എപ്പോൾ പോകണം? വാർദ്ധക്യത്തിൽ. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ദീർഘകാലം വസിക്കാൻ ഒരൊറ്റ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സമയം തികയുമ്പോഴേക്കും നമ്മൾ ഈ ലോകം വിട്ടെന്ത് ചെയ്യണം? ഇവിടെ നിന്ന് പോകണം. പ്രൈസ് ദി ലോർഡ്. അതായത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പത്തേപുര സിക്രി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പത്തേപുര സിക്രി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, ഈ ലോകം നാം കടന്നു പോകുന്ന ഒരു പാലം മാത്രമാകുന്നു, ഇവിടെ ആരും വീടുകൾ പണിയരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ്? അതിൻ്റെ അർത്ഥമെന്താ? മനുഷ്യ ജീവിതത്തിൻ്റെ ഈ ലോകത്തിലെ ക്ഷണഭങ്കുരതയെ വളരെ അർത്ഥവത്തായ നിലയിൽ ആ ആപ്തവാക്യം അവിടെ വിളിച്ചു പറയുകയാണ്. അതേ പ്രിയമുള്ളവരെ, നാമും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം എല്ലാവരും ഈ ലോകമെന്ന് പറയുന്നത് നാം കടന്നു പോകുന്ന ഒരു പാലം മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ ആരും വീടുകൾ പണിയരുതെന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടെ ആർക്കും സ്ഥിരമായിട്ട് താമസിക്കുവാൻ യാതൊരവകാശവുമില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവമക്കളെ നാം ജീവിക്കുമ്പോൾ
നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്ത എന്ന് പറയുന്നത് എൻ്റെ ഈ ലോകത്തിലെ ജീവിതം അത് താൽക്കാലികമാണെന്നും ഇവിടം വിട്ട് ഞാൻ പോകേണ്ട ഒരു വ്യക്തിയാകുന്നു എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തോടുള്ള ഭയവും ഭക്തിയോടും കൂടെ നമുക്കിവിടെ ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയുള്ള നമ്മുടെ ഈ ലോകത്തിലെ ആയുസ്, ഈ ആയുസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാലത്തിലെ കഷ്ടങ്ങൾ എന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമുക്ക് എന്താ ഉള്ളത്? യേശു പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യ? ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, ഈ ലോകം നമുക്ക് എന്തേ തരത്തുള്ളൂ? കഷ്ടമേ തരത്തുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടം അല്ലെങ്കിൽ ഈ ആയുസ്സിലെ കഷ്ടം സാരമില്ല എന്ന് വിചാരിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? വരുവാനുള്ള, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു അറിവ് നമ്മുടെ അന്ധരാത്മാവിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാലത്തിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ധൈര്യത്തോടുകൂടെ നമുക്ക് നേരിടുവാനായിട്ട് കഴിയത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ കഷ്ടം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം. ഇതിനപ്പുറത്ത് തേജസ് വാരി ചുറ്റിയ ഒരു ജീവിതം നമുക്കുണ്ട് എന്നുള്ള ഒരറിവ് ദിവസങ്ങളിൽ നമ്മൾ പ്രാപിക്കണമെന്നാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ കാലത്തിലെ കഷ്ടം അല്ലെങ്കിൽ ഈ കാലത്തിലെ ജീവിതം, ഈ ലോകത്തിലെ ജീവിതം, നമ്മളെല്ലാവരും രണ്ടാമത്തെ വീടിൽ താമസിക്കുന്നവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ് ദ ലോർഡ്, ഈ വീട് വിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇനി പോകണം. എന്നാൽ നമുക്ക് ഈ രണ്ടാമത്തെ വീട്ടിലേക്ക് മാത്രം ദൈവം നൽകിയ ചില സൗഭാഗ്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഇവിടെ മാത്രമേ അതുള്ളൂ. എന്താ? കുടുംബം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ മാത്രമേ ഭാര്യയുള്ളൂ, ഇവിടെ മാത്രമേ ഭർത്താവുള്ളൂ, ഇവിടെ മാത്രമേ മക്കളുള്ളൂ, ഇവിടെ മാത്രമേ അപ്പനുള്ളൂ, ഇവിടെ മാത്രമേ അമ്മയുള്ളൂ, ഇവിടെ മാത്രമേ ബന്ധങ്ങളുള്ളൂ. എവിടത്തേക്ക് തന്നിരിക്കുന്നതാ? ശ്രദ്ധിച്ച, ഈ ഭൂമിയിലേക്ക് മാത്രം ദൈവം നൽകിയിരിക്കുന്ന ഒരു സൗഭാഗ്യം എന്ന് പറയുന്നതാണ് എന്ത്? ഈ ലോകത്തിലെ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ അപ്പനും അമ്മയും ഇവിടുത്തെ ഭാര്യയും ഭർത്താവും മക്കളുമെല്ലാം ഇവിടത്തേക്ക് മാത്രം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ബന്ധങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഈ ബന്ധങ്ങളെയെല്ലാം പിരിച്ച് നമ്മളെ ഈ ലോകത്തിൽ നിന്നും അടർത്തി മാറ്റുന്നത് എന്തെന്ന് ചോദിച്ചാൽ അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ മരണമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം. ഇപ്പൊ ചോദിക്കും, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഫാസ്റ്റ് വന്നു കഴിയും മരണത്തെക്കുറിച്ച് പ്രസംഗിക്കും. ഞാൻ മരണത്തെക്കുറിച്ചൊന്നും പറയാൻ വേണ്ടിയൊന്നുമല്ല, കാരണം മരണത്തെക്കുറിച്ച് അറിഞ്ഞാൽ ഇവിടെ പേടിച്ച് ആൾക്കാർ ജീവിക്കത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സഭയിൽ ശവടക്കമൊന്നുമല്ല നടത്തുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഈ മരണത്തെക്കുറിച്ച് പറയാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് കേൾക്കുമ്പോൾ കുറച്ചെന്താ, ഇത് ചുമ്മാതെ പേടിപ്പിക്കാൻ പറയുന്നുള്ള സത്യമല്ല പറയുന്നല്ലേ. മരണം ഒരു ദിവസം നമ്മളെ വന്ന് പിടിക്കുമല്ലോ, പിടിക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ആ നമ്മളെ മരണം വന്നൊരു ദിവസം വിളിക്കുമ്പോൾ വരാൻ പറ്റത്തില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചെയ്യാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങളുടെ ചെയ്തതിന് ശേഷം മരണമേ വന്നാൽ ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞ ആർക്കും മരണത്തെ പറഞ്ഞു വിടാനായിട്ട് പറ്റത്തില്ല. മരണം എപ്പോൾ വരുമെന്ന് നമുക്കറിയത്തില്ല. എപ്പോൾ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? മരണം എന്ന് വിളിച്ചാൽ നമ്മൾ മരണത്തിന് പുറകെ പോയേ പറ്റത്തുള്ളൂ. പക്ഷേ ആ ഒരു പോക്കെന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ ആരെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഇവിടെ നമുക്ക് സ്നേഹിക്കുന്ന ഭാര്യ ഉണ്ടായിരിക്കാം, സ്നേഹിക്കുന്ന ഭർത്താവ് ഉണ്ടായിരിക്കാം, അപ്പനുണ്ടായിരിക്കാം, അമ്മയുണ്ടായിരിക്കാം, ഒരുപാട് ബന്ധങ്ങൾ ഇവിടെ നമുക്കൊരുപാട് ഉണ്ടായിരിക്കാം. പക്ഷേ മരണം വന്ന് വിളിക്കുമ്പോൾ ആര് പോവും? അപ്പച്ച. അവിടെ അപ്പച്ചൻ എങ്ങനെ പോവും? ഒറ്റയ്ക്കേ പോകാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ? ഒറ്റയ്ക്കാണ് വന്നത്, അതുകൊണ്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? തിരിച്ചും പോകാനായിട്ട് പറ്റത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ആരെയും നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധ്യമല്ല. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ചിലപ്പോൾ മരണ ശുശ്രൂഷ ശുശ്രൂഷയുടെ സമയത്ത് ദൈവദാസന്മാരൊക്കെ പറയുന്നുണ്ട്, അതുപോലെ ഈ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആരെങ്കിലുമൊക്കെ മരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ പ്രത്യാശയോട് കൂടെ പറയും. ഒരേ ഒരു ആശ്വാസം നമുക്കുള്ള എന്താ? എന്താണ് വിനുപാസ്റ്റർ പറയുന്നത്? നമുക്ക് അവിടെ ചെന്ന് കാണാമെന്നൊരു പ്രത്യാശ. അങ്ങനൊരു പ്രത്യാശ വാസ്തവത്തിൽ വേണ്ട. കാരണം അവിടെ ചെന്നിട്ട് അപ്പനോ അമ്മയൊന്നും കാണാൻ വേണ്ടി അല്ല നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളുമായിട്ടുള്ള ബന്ധം 6 അടി മണ്ണിൻ്റെ തീരത്ത് വെച്ച് അവസാനിപ്പിച്ചു, ഗുഡ് ബൈ പറഞ്ഞു, പിന്നെ അവരുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. പക്ഷേ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം എന്താ?
അവിടെ ചെന്ന് കാണാമെന്നുള്ളു. പക്ഷേ അവിടെ നമ്മൾ പോകുന്ന അപ്പനെ കാണാനും അമ്മയെ കാണാനും ഒന്നുമല്ല, അവിടെ നമുക്ക് പോകുന്ന ആരെ കാണാൻ? നമ്മുടെ യേശുവിനെ കാണാനായിട്ടാണ്. നമ്മുടെ അപ്പൻ മുൻപ് പോയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളെ കാണാമെന്നുള്ള പ്രതീക്ഷയല്ല ഉള്ളത്. നമ്മുടെ അമ്മ പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അപ്പച്ചന്മാർ പോയിട്ടുണ്ടെങ്കിൽ, നമുക്ക് മുൻപേ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശുദ്ധന്മാർ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ അപ്പനെ അപ്പച്ചനെയും കാണാമെന്ന് പറഞ്ഞല്ല പോയിരിക്കുന്നത്. അവരെല്ലാവരും പോയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? പ്രൈസ് ദ ലോർഡ്, നമ്മുടെ കർത്താവിനെ കാണുവാൻ. ഹല്ലേലൂയ, നമ്മുടെ പ്രാണപ്രിയനായ യേശു ക്രിസ്തുവിന് ആ മുഖാമുഖം ഒന്ന് കാണുവാൻ വേണ്ടിയാ എല്ലാവരും നമുക്ക് മുൻപായിട്ട് പോയിരിക്കുന്നത്. അവനെ കണ്ടുകഴിഞ്ഞാൽ, നമ്മുടെ കർത്താവിനെ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ സകല കണ്ണുനീരും പോകും, നമ്മുടെ സകല വേദനകളും മാറും, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറുവാനിടയായിത്തീരും. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറഞ്ഞാൽ നമ്മുടെ യേശുവിനെ കാണുക എന്നുള്ളത് തന്നെയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തിലെ ബന്ധങ്ങൾ എവിടെ വരെ ഉള്ളു? ഭൂമിയിലെ ഉള്ളു. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഈ പറഞ്ഞ ആയുസ്സില്ലേ, ഈ ആയുസ് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഇത്രയും തന്നിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സന്തോഷിക്കണം. എങ്ങനെ? കുടുംബമായിട്ട്, കുടുംബജീവിതത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാകണം. പ്രൈസ് ദ ലോർഡ്, കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണം. അതായത് നമുക്കറിയാം, ഈ ഭൂമിയിൽ ഒത്തിരി കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്, കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഫലമെന്ന് പറയുന്നത് ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദേശത്തുണ്ടോയെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ വിതിരയിലൊക്കെ ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രം ഞാൻ 2021 ഒരു കണക്കനുസരിച്ച്, എൻ സി ആർ ബിയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2021 ഇന്ത്യയിൽ 164,000 പേര് എന്ത് ചെയ്യുന്നു? ആത്മഹത്യ ചെയ്ത്. 2021 എന്ന് 23 കേരളത്തിൽ ആത്മഹത്യ ചെയ്തവർ എത്ര എന്നറിയോ? 9,549 പേര് 2021 ആത്മഹത്യ ചെയ്ത് കേരളത്തിൽ. പ്രൈസ് ദ ലോർഡ്. അതുപോലെ 2023 ആകുമ്പോൾ അതൊന്നുമല്ല, അതിനേക്കാൾ ഒരുപാട് മുന്നിപ്പോയിട്ടുണ്ട്. അതിനുള്ള കാരണമെന്താ? ആത്മഹത്യയുടെ ഏറ്റവും പ്രധാനമായ കാരണമെന്ന് പറയുന്നത് കുടുംബങ്ങളുടെ തകർച്ചയാ. പ്രൈസ് ദ ലോർഡ്. കഞ്ചാവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും മയക്കുമരുന്നിൻ്റെ ഉപയോഗം മുഖാന്തരം നടക്കുന്നത് കൂടുതലും കൊലപാതകങ്ങളും എന്താണ് ഇതുപോലെയുള്ള അപകട മരണങ്ങളുമായി. എന്നാൽ ആത്മഹത്യക്ക് കാരണമെന്ന് പറയുന്നത് എന്താണ്? കുടുംബങ്ങളുടെ തകർച്ചയാ. പ്രൈസ് ദ ലോർഡ്. ഭാര്യവർത്തിൽ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഉലച്ചിലുകളാ. പ്രൈസ് ദ ലോർഡ്. ഇത് മുഖാന്തരമായിട്ടാണ് ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവം ഇതെല്ലാം സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവനുസരിച്ച് യേശുവുമായിട്ട് ശരിയായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ വ്യക്തി ആത്മഹത്യ ചെയ്യാൻ കയറെടുക്കത്തില്ല. അതുപോലെ തന്നെ ചുരിദാറിൻ്റെ ഷോൾ എടുക്കത്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷം മേടിച്ചുകൊണ്ട് വീട്ടിൽ രഹസ്യമായിട്ട് വെക്കത്തില്ല യേശുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ പരിഹാരമില്ലാത്ത യാതൊരു വിഷയവുമില്ല. പ്രൈസ് ദ ലോർഡ്. ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാരൊക്കെ ഏറ്റവും കൂടുതൽ രക്ഷിക്കപ്പെട്ടു വന്നത് എങ്ങനെയാണെന്നറിയോ? സമാധാനമില്ലാതെയാണ് യേശുവിൻ്റെ അരികിലേക്ക് വന്നത് അല്ലേ? കുടുംബം തകർന്ന് ജീവിതം മുഴുവനും വഴിമുട്ടി നിന്നപ്പോൾ സഹായിപ്പാൻ ആരുമില്ലാതിരുന്ന നിമിഷങ്ങളില്ല. ഹല്ലേലൂയ, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് യേശുവിൻ്റെ പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ അരികിലേക്ക് വന്നു. ആ സ്നേഹത്തിന് മുൻപാകെ നമ്മൾ മുട്ടുമടക്കി. കർത്താവ് നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകി. എന്നാൽ ഇന്നത്തെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ആരാധനയുണ്ട്, അന്യഭാഷയുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രവചനമുണ്ട്, വെളിപ്പാടുണ്ട്, പ്രസംഗമുണ്ട്, എല്ലാം ജീവിതത്തിലുണ്ടെങ്കിലും പല രാത്രികളിലും സ്വസ്ഥതയില്ലാതായാണ് കിടന്നുറങ്ങുന്നത്. സമാധാനമില്ല. പലരോട് ചോദിച്ചാൽ പറയും, പാസ്റ്ററെ ഉറങ്ങാൻ പറ്റുന്നില്ല, സ്വസ്ഥതയില്ല, സമാധാനമില്ല, എന്താണ് കാരണമെന്നറിയത്തില്ല. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ അനേകര് വളരെ അസമാധാനത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ, പ്രൈസ് ദ ലോർഡ്, ഇന്ന് രാത്രി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ആ കർത്താവ് നമ്മളോട് പറയുന്നത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇനിയും സമാധാനം, രക്ഷിക്കപ്പെട്ടിട്ട് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം ആരാ? നമ്മുടെ അയൽവക്കക്കാരോ? വേറെ ആരുമല്ല, അതിൻ്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. കാരണം കർത്താവ് നമുക്ക് സമാധാനം തരാൻ കഴിവുള്ള ദൈവമാണ്. യേശുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയെങ്കിലും ഉലച്ചിലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും, ഹല്ലേലൂയ, സ്വരചേർച്ചകൾ ഉണ്ടാകും, പലവിധത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകാനിടയായിത്തീരും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതെ, ഇന്ന് രാത്രികാലം പ്രിയ ദൈവമക്കളെ, അങ്ങനെ ആരെങ്കിലും ജീവിതത്തിൽ വേദനകളോ ദുഃഖങ്ങളോ അനുഭവിക്കുന്ന